എടവനക്കാട് നോർത്ത് റെസിഡൻസ് അസോസിയേഷൻ രണ്ടാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. എടവനക്കാട് പുളിക്കിനാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗം കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സവിശേഷതയാർന്ന ഒരു സംഘടനാ രൂപമാണ്. കാരണം നമ്മുടെ കേരളത്തിലെ ഗ്രാമങ്ങൾ ഇന്ന് പലതും നഗര സ്വഭാവത്തോടുകൂടി വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഗ്രാമങ്ങൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ പുതിയ പുതിയ താമസക്കാരുടെ കുടിയേറ്റവും പുതിയ റെസിഡൻഷ്യൽ ഏരിയകളെല്ലാം രൂപപ്പെട്ടു വരുമ്പോൾ പരസ്പരം നമ്മൾ മനുഷ്യർ തമ്മിൽ തന്നെ അറിയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു സ്വാർത്ഥതയുടെ ഭാഗമായി സ്വന്തം കാര്യം സിന്ദാബാദ് എന്നുള്ള അർത്ഥത്തിൽ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നുള്ള മനോഭാവമുള്ള ആളുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കൂട്ടായ്മകൾക്കെല്ലാം ഒരു പൊലിമ കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയെല്ലാം ഉള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, മനുഷ്യനെപ്പോഴും ഒരു സാമൂഹ്യ ജീവിയാണ്. നമ്മുടെ പിറവി മുതൽ ഇതുവരെയുള്ള മനുഷ്യന്റെ ആധുനിക ചരിത്രമെല്ലാം കൂട്ടായി, നമ്മുടെ തുടക്കം തന്നെ അങ്ങനെയാണല്ലോ, കൂട്ടായി ഇരതേടുകയും കൂട്ടായി അധ്വാനിക്കുകയും കൂട്ടായി അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതികളാണല്ലോ മനുഷ്യന്റെ തുടക്കം. പിന്നീട് ചരിത്രപരമായ പല കാരണങ്ങളാൽ നമ്മുടെ സമൂഹം വർഗവിഭജിതമായ ഒരു സമൂഹമായി മാറിയതോടുകൂടിയാണ് സ്വാർത്ഥതയും തൻകാര്യ പ്രമാണിത്വവും എല്ലാം കടന്നു വരുന്നത്. എന്തായാലും നമ്മളൊരു പുതിയ സംസ്കാരത്തിന് വേണ്ടിയിട്ട് നിലയുറപ്പിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിധത്തിലുമുള്ള വൈരുദ്ധ്യങ്ങളും വേർതിരിവുകളും ഇല്ലാതാക്കി സമത്വവും സന്തോഷവും സാഹോദര്യവുമുള്ള ഒരു സമൂഹത്തിന് വേണ്ടി നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ്. അസോസിയേഷൻ പ്രസിഡന്റ് കെ ബി വിൽസൺ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്കൂൾ ഓഫ് മറൈൻ സയൻസസ് കുസാറ്റ് ഡയറക്ടർ എ എ മുഹമ്മദ് ഖാത്തയെ ആദരിച്ചു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ സാജിദ്, ഫ്രാഗ് വൈസ് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ രാമകൃഷ്ണമുള്ള, സി എം സലാം, പി ആർ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു.